എല്ലാവർക്കും നമസ്കാരം സയൻറ്റിഫിക് ഹെൽത്ത് ടിപ്സ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്ന കാര്യം കാട്ടുമനുഷ്യന് പ്രമേഹ രോഗം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്കറിയാം മനുഷ്യൻ ഭൂമിയിൽ വന്നിട്ട് ഏകദേശം രണ്ട് ലക്ഷം വർഷമായി ഈ രണ്ട് ലക്ഷം വർഷത്തിൽ തൊണ്ണൂറ് ശതമാനം അതായത് ഒന്നേ പോയിൻറ്റ് എട്ട് ലക്ഷം വർഷം നമ്മൾ കാട്ടു മനുഷ്യനായിട്ടാണ് ജീവിച്ചിരുന്നത് കാട്ടു മനുഷ്യൻ്റെ ഭക്ഷണശീലം എന്തായിരിക്കും നമ്പർ വൺ മാംസം നമ്പർ ടു കിഴങ്ങ് നമ്പർ ത്രീ മത്സ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഫോർ ഫൈവ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് സീസണൽ വൈസ് ആണ് പിന്നെ മുട്ട കോഴിയുടേതായിരിക്കണം എന്നില്ല പക്ഷികളുടെ മുട്ട ഇതാണ് ഒരു കാട്ടുമനുഷ്യൻ്റെ ആഹാര രീതി ഈ ആഹാര രീതിയിൽ ഏറ്റവും കൂടുതൽ അവൻ കഴിച്ചിരുന്നത് മാംസം തന്നെയായിരുന്നു കാരണം അവൻ്റെ പേര് ഹണ്ടർ ഗ്യാതറേഴ്സ് എന്നാണ് മൃഗങ്ങളെ ഹണ്ടി ചെയ്തു കൊണ്ടുവരിക കുക്ക് കഴിക്കുക ഇതായിരുന്നു പ്രധാന ജോലിയും ഇതിനു വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് അവന് അത്യാവശ്യമാണ് അതുകൊണ്ട് അവൻ്റെ ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ ആയിരുന്നു സ്ത്രീകളുടേത് നാൽപ്പത് കിലോ ഓടുവാനും ചേസ് ചെയ്യുവാനും സ്വിമ്മ ചെയ്യുവാനും വേണ്ട രീതിയിലുള്ള ആരോഗ്യം അവൻ ഒരിക്കലും നമ്മുടെ ഇന്ന് കാണുന്ന രീതിയിലുള്ള കുടവയർ ഉണ്ടായിരുന്നില്ല അതായത് ഈ രീതിയിലുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന നമ്മുടേതിൽ നിന്നും അവൻ്റേത് ഇരുപത് ശതമാനമായിരുന്നു മാംസ്യം പ്രോട്ടീൻ മാംസത്തിൽ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ഏകദേശം മുപ്പത് ശതമാനത്തോളം പ്രോട്ടീനും അവൻ്റെ ഫുഡിലുണ്ടായിരുന്നു അമ്പത് ശതമാനം കൊഴുപ്പായിരുന്നു കൊഴുപ്പ് മാംസത്തിൽ നിന്നുള്ള കൊഴുപ്പ് നട്ട്സിൽ നിന്നുള്ള കൊഴുപ്പ് അങ്ങനെയുള്ള കൊഴുപ്പുകളും അവൻ്റെ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ അമ്പത് ശതമാനം കൊഴുപ്പ് മുപ്പത് ശതമാനം പ്രോട്ടീൻ ഇരുപത് ശതമാനം കാർബോഹൈഡ്രേറ്റ് ഇത്രയും കൊഴുപ്പ് കഴിച്ചിട്ടും യാതൊരു രീതിയിലുള്ള കൊഴുപ്പും അവൻ്റെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയില്ല കാരണം അവൻ്റെ ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ ആയിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നൂറ് പേരിൽ ഇരുപത് പേർക്ക് ഡയബറ്റിസ് ഡയബറ്റീസുണ്ട് ഒരുവിധം എല്ലാവർക്കും കൊടവയറുമുണ്ട് ഈ കൊടവയറാണ് നമ്മുടെ ഡയബറ്റിസിന് വേണ്ട ഊർജം അതായത് നമ്മുടെ ശരീരത്തിലുള്ള വിസറൽ ഫാറ്റും അഡിപ്പോസ് ടിഷ്യൂവും കാരണം കൂടിയാണ് നമുക്ക് ഡയബറ്റിസും പ്രീ ഡയബറ്റീസും ഉള്ള ഒരു സാധ്യത കൂടുതലുണ്ടാക്കുന്നത് ഇന്ന് നമ്മുടെ ഭക്ഷണരീതി എൺപത് ശതമാനം കാർബോഹൈഡ്രേറ്റും അഞ്ച് ശതമാനം പ്രോട്ടീനും പത്ത് പതിനഞ്ച് ശതമാനം ചീത്തക്കൊഴുപ്പുമാണ് ഈ രീതിയിൽ നിന്ന് കാട്ടുമനുഷ്യൻ്റെ രീതി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആഹാര രീതിയാണ് ഡയബറ്റീസ് ഉണ്ടാക്കാനുള്ള സുപ്രധാനമായ കാരണം ഈ ഡയബറ്റിസ് ഉണ്ടാക്കുവാനുള്ള ആഹാര രീതി കാട്ടുമനുഷ്യൻ്റെ ആഹാര രീതിയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാട്ടു മനുഷ്യനും ഡയബറ്റിസും ഇല്ലായിരുന്നു എന്ന് വേണം കരുതൽ നമ്മൾ ഇന്നും പഠനങ്ങൾ നോക്കുകയാണെങ്കിൽ കാട്ടു മനുഷ്യരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ നൂറിൽ താഴെയായിരിക്കും അല്ലെങ്കിൽ എൺപതിൽ താഴെയായിരിക്കും അതാണ് യഥാർത്ഥ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ അതിനാൽ കാട്ടു മനുഷ്യരുടെ ഭക്ഷണ രീതി ഒരു പീരീഡ് ഓഫ് ടൈം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിസിൽ നിന്നും ഒരു മുക്തി നേടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് കാട്ടു മനുഷ്യരുടെ ഭക്ഷണ രീതി ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ കൂടുതലായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching my video.